ഏത് ഉന്നതനാണ് അന്വേഷിക്കുന്നത്? ആദ്യം അന്വേഷിക്കേണ്ട പിണറായിയെ പറ്റി മനസ്സിലായോ? അങ്ങേരല്ലേ ഇത് മുഴുവൻ കുളവാക്കി വെച്ചിരിക്കുന്നു. പോലീസിൽ ഒരു വിഭാഗത്തെ ജാക്കറ്റ് പിടിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടപ്പാരെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പോലീസിലേക്ക് എത്ര സി പി എംകാരെ കിട്ടി? അവരല്ലേ ഏറ്റവും വലിയ കുഴപ്പക്കാര്. പിന്നെ ഒരു കാര്യം സത്യം കേട്ടോ, ഇതുപോലെ അഴിമതി നടന്ന ഒരു കാലഘട്ടം പോലീസിൽ ഉണ്ടായിട്ടില്ല. മനുഷ്യനെ അടിച്ചു കൊന്ന കാലഘട്ടം ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പോലീസിന്റെ ചാർജ് വഹിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നൊക്കെ ആരോട് പറയാൻ കൊള്ളും? ഞാനീ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്ന ഓർക്കരുത്, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രമാത്രം അധപ്പതിച്ചല്ലോ. റവടികളുമാണ് ഈ പോലീസിൽ ഉള്ളതെന്ന് പറയുന്നത് പോലും നമുക്ക് അപമാനകര. ലോകത്ത് ഇത്രമാത്രം ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന ജനവിഭവങ്ങളുടെ പ്രതിബദ്ധിയില്ലാത്തൊരു പോലീസ് ഇല്ലെന്ന് പറയേണ്ടി വരും. സത്യത്തിൽ കേരളത്തിൽ ഈ പോലീസായിരുന്നു ഏറ്റവും മാന്യമായ പോലീസായിരുന്നു കേരളത്തില്. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരള പോലീസ് എല്ലാവർക്കും മാതൃകയാണ്. അത് മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് പരുവാക്കി. പിണറായിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ അതും കൂടെ ചേർക്കാം. പോലീസ് മന്ത്രി അദ്ദേഹം തന്നെയാണല്ലോ. നന്നായി വരട്ടെ, അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു എം എൽ എ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ എം എൽ എ ഇറങ്ങി തിരിച്ച് ഇതിനകത്ത് ഗ്രൂപ്പ് വഴക്ക് അതറിയാവോ? അതും കൂടെ പറഞ്ഞേക്കാം. അതായത് ഇപ്പൊ നമ്മുടെ നമ്മുടെ എൽ ഡി എഫ് കൺവീനർ രാജീവ് കണ്ടു ഇ പി രായൻ വെറുതെ രാജിവെച്ചതെന്ന് ഓർക്കണ്ട. രാജിവെപ്പിച്ചതും വെറുതെ അല്ല, പിണറായി അറിയാതെ അല്ല. പിണറായിയുടെ അടുത്ത ആളായിട്ട് നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ. ഇപ്പൊ അതായത് സി പി എമ്മിനകത്തൊരു പുതിയ ഗ്രൂപ്പ് സിസ്റ്റം വളർന്നു വരികയാണ്. അതായത് മുഖ്യമന്ത്രി റിയാസിന് മുഖ്യമന്ത്രിയൊക്കെയുള്ള കളിയാണ് നടത്തുന്നത്. അതിനെതിരായിട്ട് മനസാക്ഷികളെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഒരു രാജേഷ് എന്ന് പറഞ്ഞ അത്ര പറയുന്നത് ആരാന്ന് പറഞ്ഞാൽ അറിയാവുന്ന നേതൃത്വത്തിൽ കേരള വ്യാപകമായി ഇപ്പോ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റി ഇന്നലെ രാത്രി വൈകുന്നേരം തുടങ്ങിയിരിക്കുകയാണ്. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റിയിൽ, ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ അത് പ്രതികരിക്കും. അതിലൂടെ എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംരക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാം. സംരക്ഷിച്ചാൽ നന്നായി എന്നാണ് എനിക്ക് പറയാറുള്ളത്.